ഏറ്റവും നോർത്ത് സൈഡിലുള്ള താലൂക്ക്, കേരളത്തിലെ ഏറ്റവും നോർത്ത് സൈഡിലുള്ള ഗ്രാമം താലൂക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മഞ്ചേശ്വരമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേരള മാപ്പിന്റെ ഏറ്റവും മുകളിലത്തെ ബോർഡറിലുള്ള പ്ലേസ് എന്നുള്ള രീതിയിൽ തന്നെ മഞ്ചേശ്വരം വന്നാൽ അടയാളപ്പെടണം. അതൊരു മെഗാലിറ്റിക് സൈറ്റ് ആണ്. ഇവിടെ കാണുന്നല്ലോ 9 മേജർ മെഗാലിറ്റിക് സൈറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഏതെങ്കിലും പ്രദേശം പൊതുവെ നിങ്ങൾക്ക് ചോദിക്കൂല, ചോദിച്ചാൽ തന്നെയും ഇന്നത്തെ ഏത് നാട്ടിലേക്ക് ഏകദേശം വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ മാച്ച് ചെയ്താൽ മതി. തീരെ അറിയാത്തതാണെങ്കിൽ മാത്രം എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തണം, അടയാളപ്പെടുത്താണ്ട് മിസ് ചെയ്യരുത്. മേപ്പിൽ അടയാളപ്പെടുത്തുമ്പോൾ എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നാല്, ആ മേപ്പിലുള്ള പ്രദേശങ്ങൾ ക്വസ്റ്റ്യൻ വന്നത് അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഇന്ന പ്രദേശം ഇന്ന നാട് എ ഇന്നത് ബി ഇന്നത് എന്നിട്ട് ആൻസർ ഷീറ്റിൽ എടുത്ത് എഴുതണം. അതും പോലെ പറ്റുമെങ്കിൽ അതിന്റെ സൈഡിൽ ഏത് ഇന്നത്തെ ഏത് പ്രദേശത്താണ്, ഇപ്പം കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഡിസ്ട്രിക്ട്, മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഡിസ്ട്രിക്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ അതിനെ കുറിച്ച് അറിയാതെ അതിന്റെ സൈഡിൽ ലൊക്കേഷന് അല്ലാണ്ട് അതിന്റെ ഹിസ്റ്ററി ഒന്നും എഴുതി വെക്കരുത്. ജസ്റ്റ് ലൊക്കേഷൻ എ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ മഞ്ചേശ്വരം ആണെങ്കിൽ ഹൈഫൻ ഇട്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട്, കറണ്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് കേരളാണോ, അങ്ങനെ എന്തൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അതും എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. അത് കൂടാണ്ട് ഇനി അടുത്തത് രണ്ട് ഹോസ്ദുർഗ്. ഹോസ്ദുർഗ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ്. അത് കാസർഗോഡ് കണ്ണൂർ ബോർഡറിൽ വരുന്നത്, കാരണം നമ്മളിപ്പം പറയുന്ന തൃക്കരിപ്പൂർ എന്നെല്ലാം പറയുന്ന ഏരിയാസ് അതിന്റെ ഭാഗമായിട്ട് ഹോസ്ദുർഗ് താലൂക്കിൽ വരുന്നതാണ്. അതാ നിങ്ങൾക്ക് ആ മാപ്പ് നല്ല കേരള മാപ്പാണെങ്കിൽ മാർക്ക് ചെയ്യാനും നല്ല എളുപ്പമാണെന്നുള്ള കാരണം അത് നോക്ക്. ആ ഒരു കുറെ ഇങ്ങനെ ബെൻഡും ഒരു ഇങ്ങനെ ഒരു ഇതെല്ലാം വരുന്നതിന്റെ ആ മുകളിൽ മാർക്ക് ചെയ്തിട്ടാ മതി. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും ആടെ വച്ചുത്തിയുടെ പോലെ ഇല്ലേ, റൈറ്റ് സൈഡിൽ നോക്കിയാൽ നോക്ക് അങ്ങോട്ട് ഒരു രണ്ട് എക്സ്റ്റൻഷൻ കാണോ, അതിൽ രണ്ടാമത്തെ എക്സ്റ്റൻഷൻ നേരെ വരച്ചിട്ടുള്ളത്. അടുത്തത് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ സ്ഥലമാണ്. ഓക്കെ, അത് പശ്ചിമഘട്ടത്തിലെ മലനിരകളിലാണ്. അതുകൊണ്ട് എക്സാക്ട് വയനാട്ടിലാണ് അടയാളപ്പെടുന്നത്. നിങ്ങൾ നോക്ക്, അതിനും നല്ല സൗകര്യം ഉണ്ട്. ആ രണ്ടാമത്തെ ബെൻഡ് വയനാട് എന്ന് പറയുന്നത് ആ പൊന്തി നിൽക്കുന്ന ഭാഗമാണ്, അതിൽ സുൽത്താൻ ബത്തേരി. കൂടാണ്ട് ആ ആറാമത്തെ നമ്പർ നോക്കി എടക്കൽ, എടക്കൽ കേവ്. അതും നല്ല ലൊക്കേഷനാണ്, കാരണം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആ ഇടക്കൽ ഇതുപോലെ അടയാളപ്പെടുത്തിയാൽ മതി. നമ്പർ അല്ലെ എ ആണോ ബി ആണോ നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ 1, 2, 3 ആ നമ്പർ ഇട്ട് ഒരു വട്ടം കൂടി വരച്ചാൽ മതി. കാരണം എക്സാക്ട് പോയിന്റ് ഇടുമ്പോഴേ മാറിയോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ഒരു വട്ടോട്ട ആ സർക്കിളിൽ എവിടെയോ ആണ് നിങ്ങൾ ഈ പറയുന്ന സ്ഥലം എന്നുള്ളത് അനുമാനിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു എക്സ്ട്രാ പ്രിവിലേജ് ആണ്. അടുത്തത് ഫറൂഖ്. ഫറൂഖ് എന്ന് പറയുന്നത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോടിനെക്കാണെങ്കിൽ തെക്ക് ഭാഗത്ത് സൗത്തിലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് മാർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്, വയനാട്ടിന്റെ ആ ബെൻഡിന്റെ നേരെ ഇപ്പുറത്ത് എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാല് വയനാട് കഴിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിലോട്ടുള്ള വടവിന് നേരെ എന്നാണ് ഓർത്തു വെക്കാൻ നല്ലത്. അഞ്ചാമത്തേത് നിലമ്പൂരാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട്, പാലക്കാട് നിന്ന് നേരെ കയറിയിട്ട് പോകാൻ പറ്റുന്ന മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പ്രദേശമാണ്. അത് നോക്ക്, ആ വയനാടിന്റെ മീൻസ് ബെൻഡ് പുറത്തേക്കുള്ള ബെൻഡ് അതിന്റെ അകത്തേക്കുള്ള ബെൻഡിന്റെ താഴെ ഇടയ്ക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇയാൾ എന്ന് പറയുന്ന സ്ഥലമാണ് 7th. അത് നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ കുറച്ച് കിഴക്കു ഭാഗത്തേക്ക് വരുന്ന ഒരു പ്രദേശം. വെച്ചാൽ കൊച്ചിന്റെ മുകളിലായിട്ട് കൊടുക്കണം, കുറച്ചുള്ളോട്ട് കയറിയിട്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ നല്ല തീരപ്രദേശത്തും ഈ പറഞ്ഞ ഇയാൾ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളോട്ട് കയറിയിട്ടും കൊടുക്കണം. ഇയാൾ എന്നാലും പറയുന്നത് അതൊരു സ്പെഷ്യൽ മെഗാലിറ്റിക് സൈറ്റ് ആണ്. മാത്രമല്ല ഒരു പേര് കേട്ടിട്ട് ഇതേതാ നാട് എന്ന് കണ്ടത് പിടിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാണ്. അപ്പൊ അതിലൊന്ന് വെക്കണം. ഓക്കെ, അടുത്തത് കൊടുങ്ങല്ലൂരാണ്. നമ്മൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്ഥലം കൊച്ചിന്റെ ബോർഡർ പോലെ വരും. അതാണ് 8 എന്ന് പറയുന്നത്. അത് ആ ബെൻഡിൽ തന്നെ അടയാളപ്പെടുത്തിയാൽ മതി. അടുത്തത് കോതമംഗലം. കോതമംഗലം എന്ന് പറയുന്ന 9, അത് എന്ന് പറയുന്നത് പാലക്കാട് എറണാകുളം തൃശ്ശൂർ പാലക്കാട് എറണാകുളം ബോർഡറിലാണ്. 3 ബോർഡറിൽ വരുന്നതായിരിക്കും. 9th ഏതായാലും കോതമംഗലം. കോതമംഗലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇടുക്കി ബോർഡർ എറണാകുളം ഇടുക്കി പോകണം തോന്നുന്നു, അല്ലെങ്കിൽ എറണാകുളം. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. കോതമംഗലം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്ക്, പാലക്കാടിന്റെ ആ ഒരു ബെൻഡ് കണ്ട, ആ ബെൻഡിന്റെ ഉള്ളിലാണ് വരുന്നത് കോതമംഗലം. കോതമംഗലം എറണാകുളത്താണോ എന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഈ 8 എന്ന് പറഞ്ഞിട്ട് കാണുന്ന കൊടുങ്ങല്ലൂരിന്റെ പൊസിഷൻ ശരിക്കും അവിടെ അല്ല കേട്ടോ. അതവിടെയല്ല, എറണാകുളത്താ വരുന്നത്, താഴത്തെ ബെൻഡിന്റെ ആലപ്പുഴന്റെ മുകൾ ഭാഗത്ത്. ആ 9 തടഞ്ഞിട്ട് കണ്ടോ, അതില് നേരെ മാപ്പിന്റെ റൈറ്റ് സൈഡില് നമ്മളെ ലെഫ്റ്റ് സൈഡില് ഒരു സ്ഥലം തൊടുന്നുണ്ട്. അതാ അവിടെയാണ് വരേണ്ടത്. നോക്ക്, ആ കൊച്ചി എന്ന് പറയുന്ന തുറമുഖം, ആലപ്പുഴ എന്ന് പറയുന്ന ആ കുഞ്ഞ് ഒരു എക്സ്ട്രാ സാധനം പോലെ കണ്ട പുറത്തേക്ക് ഇങ്ങനെ കേറിയിട്ടില്ലേ, ആ 9 തടഞ്ഞിട്ട് താഴെ ഒരു വലിയൊരു ഗ്യാപ്പ് കണ്ടാ, അത് ആ പുഴകാലത്ത്. അത് അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പാർട്ടാണ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ശരിക്കും വരുവാ. അവിടെയാണ് കൊച്ചിയും കോഴിക്കോട് കൊടുങ്ങല്ലൂരിലുള്ളത്. അപ്പൊ അവിടെയാണ് ആ കൊടുങ്ങല്ലൂർ 8 എന്ന് പറയുന്ന സാധനം ശരിക്കും അവിടെയാണ് വരേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. 7th എന്ന് പറയുന്ന ഇയാൾ എന്ന് പറയുന്ന സ്ഥലം ആ കുറച്ചും കൂടി താഴ്ത്തിട്ട് ആ 8 മുട്ടുന്ന പോലെ വരക്കുന്നത് തെറ്റില്ല. 8 എന്ന് പറയുന്നത് ചെറിയൊരു മാപ്പിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അത് എക്സാക്ട് എറണാകുളത്താണ് വരുന്നത്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. എന്ന് വെച്ചാൽ താഴെ 9 തടഞ്ഞതിന്റെ നേരെ ലെഫ്റ്റ് പാർട്ടിൽ ആ ബോർഡറിൽ കൊടുക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ടണിക്കുന്ന സ്ഥലം. ഓക്കെ, അടുത്തത് നമ്മൾ വേറെ ഇവിടെ നോക്കിയത് കോതമംഗലം. കോതമംഗലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തടഞ്ഞ 9 എന്ന് പറയുന്ന സ്ഥലത്താണ് വേണ്ടത്, അല്ലാണ്ട് 7th എന്ന് പറയുന്ന സ്ഥലത്തല്ല കോതമംഗലം വേണ്ടത്. കൊച്ചിന്റെ നേരെ ഭാഗത്താണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന കോതമംഗലം എന്ന് പറയുന്ന സംഭവം.
പിന്നെ പിന്നെ വേണ്ടുന്നത് ഏതാണ്? കൊടുങ്ങല്ലൂർ ഒന്നും കൂടി കൺഫേം ചെയ്യണം. എട്ട് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം എക്സാക്ട് അവിടെ തന്നെയാണ് വരുന്നത്. മാറ്റുള്ള പറയുന്ന കോതമംഗലവും കോതമംഗലം ശരിക്കും ഇപ്പൊ 9-7 തടഞ്ഞ ആടിയാ കോതമംഗലം വരിക. കോതമംഗലം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെന്നാ കൊടുങ്ങല്ലൂർ എട്ട് എന്ന് പറയുന്നത് ആളെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. സെവന്റ് വേണം കുറച്ച് താഴ്ച കൊടുത്തു. ഇയാൾ എന്ന് പറയുന്നത് കുറച്ച് താഴ്ച താഴെയായിട്ട് വരാ. അല്ലല്ല, എട്ടിന്റെ മുകളിൽ തന്നെ, എട്ടിന്റെ മുകളിൽ തന്നെ സെവന്റ്. ആ എട്ടും ഏഴും തമ്മിൽ അത്രയും ഗ്യാപ്പ് വേണ്ട. എട്ട് ഏഴ് അടുപ്പിച്ചിട്ടാലും കുഴപ്പമില്ല, റൗണ്ട് അടുപ്പിച്ചാലും കുഴപ്പമില്ല. സ്ഥലം തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഏകദേശം മെഗാലിത്തിക് സെന്ററിന്റെ ഏകദേശം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കാം.